السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، اللهم صل وسلم على نبينا محمد. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല കൃത്യമായി സൂറത്തുൽ ഫാത്തിഹ മനസ്സിലാക്കി അമൽ ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു. ഖാല അല്ലാഹു തആല ഖസംതു സ്സലാത ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ വലി അബ്ദി മാ സഅൽ فإذا قال العبد الحمد لله رب العالمين قال الله تعالى حمدني عبدي وإذا قال الرحمن الرحيم قال الله تعالى أثنى علي عبدي وإذا قال مالك يوم الدين قال مجدني عبدي وقال مرة فضل إلي عبدي فإذا قال إياك نعبد وإياك نستعين قال هذا بيني وبين عبدي ولعبدي ما سأله فإذا قال اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين قال هذا لعبدي ولعبدي ما سأله അള്ളാഹു തആല പറയുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഹദീസ് ഖുദുസിയാണ്. ഖാല അല്ലാഹു തആല ഖസംതു സ്സലാത ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ വലി അബ്ദി മാ സഅല. സൂറത്തുൽ ഫാത്തിഹ എന്റെയും എന്റെ ദാസന്റെയും ഇടയിൽ, എന്റെ അടിമയുടെയും ഇടയിൽ രണ്ടു പകുതികളായി ഞാൻ വിഭജിച്ചിരിക്കുന്നു. ഇതിൽ അള്ളാഹു തആല പറഞ്ഞു, എന്റെ ദാസൻ ചോദിച്ചത് അവനുണ്ട്. വലിഅബ്ദി മസഅല ഫഇദാ ഖാല അൽഅബ്ദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും, ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന്. വീണ്ടും ദാസൻ അടിമ അർറഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ ഖാല അല്ലാഹു തആല അസ്നാ അലയ്യ അബ്ദി, എന്റെ ദാസൻ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു എന്ന് അള്ളാഹു പറയും. അടിമ മാലികി യൗമിദ്ദീൻ എന്ന് ഓതിയാൽ അള്ളാഹു തആല പറയും, മജ്ജദനി അബ്ദി വഖാല മറത്തൻ ഫവ്വല ഇലയ്യ അബ്ദി മജ്ജദനി അബ്ദീന, എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ഒരിക്കൽ അള്ളാഹു പറഞ്ഞു, എന്റെ ദാസൻ എന്റെ അടിമ എന്നിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു എന്ന്. വീണ്ടും അടിമ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്ന് ഓതിയാൽ അള്ളാഹു തആല പറയും, ഹാദാ ബൈനി വ ബൈന അബ്ദി വ ലിഅബ്ദി മാ സഅല, ഇത് എന്റെയും എന്റെ അടിമയുടെയും ഇടയിലുള്ളതാണ്, എന്റെ അടിമ എന്ത് ചോദിച്ചുവോ അത് അവനുണ്ട്. പിന്നെയും അടിമ ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين إن وديال الله تعالى بريم قال هذا لعبدي ولعبدي ما سأل إذا عند أديما كل دارنا عند أديما إنت شودي شو هذا بيرند إنت أنا من شودي شذا إنت أنا الله تعالى يود أديما شودي شذا صراط المستقيم اللي جنگل شركنا مي അത് ആരുടെ മാർഗമാണ്? നീ അനുഗ്രഹിച്ചവരായ നബിമാരുടെ, സുദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ മാർഗമാണ്. നബിമാരുടെ മാർഗം എന്ന് പറഞ്ഞാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ളവരുടെ മാർഗം, അതുപോലെ സുദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹുകളുടെ മാർഗം ആ മാർഗത്തിലാക്കണമേ എന്നാണ്. അതവനുണ്ട്, അവൻ ആ മാർഗത്തിലാക്കും എന്നാണ് അള്ളാഹു പറയുന്നത്. അതോടൊപ്പം തന്നെ രണ്ട് വിഭാഗത്തിന്റെ മാർഗത്തിലാക്കരുതേ. ഒരു വിഭാഗം അള്ളാഹുവിന്റെ ശാപത്തിനും കോപത്തിനും ഇരയായ യഹൂദന്മാരാണ്, ജൂതന്മാരാണെങ്കിൽ രണ്ടാമത്തെ വിഭാഗം വഴിവളച്ചുപോയ, ഹക്കിൽ നിന്ന് വഴിതെറ്റിപ്പോയ നസാറാക്കളാണ്. അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ആക്കരുതേ. നീ തൃപ്തിപ്പെട്ട, നീ അനുഗ്രഹിച്ച നബിമാരുടെ, സുദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സാലിഹുകളുടെ മാർഗത്തിലാക്കണമേ, സിറാത്തുൽ മുസ്തഖീമിലാക്കണമേ എന്ന് എന്റെ അടിമ ചോദിച്ചാൽ അതവനുണ്ട് എന്നാണ്. അള്ളാഹു തആല നമ്മൾ ആ ഹിദായത്തിൽ നിലനിർത്തുമാറാകട്ടെ.
എത്ര അർത്ഥവത്തായ ഒരു പ്രാർത്ഥന. പ്രിയപ്പെട്ടവര്, 17 തവണ 5 വഖത്തിൽ നിർബന്ധമായും, അതല്ലാതെ സുന്നത്ത് നിസ്കാരങ്ങളിലും അതിനു പുറമേ നമ്മുടെ പ്രാർത്ഥനയായി റുഖിയയായി ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സൂറത്തുൽ ഫാത്തിഹ, നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ പോലും നമ്മൾ ഉപയോഗിക്കുന്ന സൂറത്തുൽ ഫാത്തിഹ. ഈ ഫാത്തിഹ ഓതുന്നിടത്ത്, വിശിഷ്യ നമസ്കാരത്തിൽ ഓതുന്നിടത്ത്, ഇവിടെ ഹദീസിൽ പറയുന്ന നിസ്കാരത്തിൽ ഓതുന്ന വിഷയമാണ്, നിസ്കാരത്തിൽ ഓതുന്നിടത്ത് ഓരോ വാക്കിലും നാം ഓതുന്ന ഓരോ ആയത്തിനും അല്ലാഹു തആല പറയുന്ന മറുപടി അത് കൃത്യമായി മനസ്സിലാക്കി കൊണ്ടാണ് ഒരാൾ ഓതുന്നതെങ്കിൽ ഒരിക്കലും അയാൾ സാധാരണ ആളുകൾ പറയുന്നത് പോലുള്ളൊരു വർത്തമാനം പറയില്ല. അതെന്താ, വേണ്ടത്ര ഖുശൂ ഇല്ല, ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, നിസ്കാരത്തിൽ ഇഖ്ലാസ് കിട്ടുന്നില്ല എന്നൊക്കെ. എന്തുകൊണ്ടാണത്? ഈ ഓതുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. എന്താണ് അള്ളാഹു തആല നമ്മോട് തിരിച്ചു പറയുന്നത് എന്ന് മനസ്സിലായാൽ എത്രത്തോളം ഭക്തിയും എത്രത്തോളം അള്ളാഹുവിനേക്ക് നാം ആവശ്യക്കാരാണ് എന്ന ബോധ്യവും നമുക്ക് വരും. യാ അല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള ആവശ്യക്കാരാണ് എന്ന ബോധ്യത്തോടുകൂടി ജീവിക്കാൻ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നമ്മുടെ മനസ്സിനകത്തേക്ക് കടന്നു വരേണ്ടതാണ്. എപ്പോഴൊക്കെ നാം ഖുർആൻ ഓതുന്നുവോ വിശിഷ്യ നമസ്കാരത്തിൽ, അപ്പോഴൊക്കെ അള്ളാഹു തആല നമ്മോട് ഇങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. നമ്മുടെ നമസ്കാരത്തിന്റെ ഖുശൂഇനും അതുപോലെ റബ്ബിനോടുള്ള ഭയം വർദ്ധിക്കാനും അതൊക്കെ വലിയ സഹായകരമായ കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അങ്ങേയറ്റം ഭയപ്പെടാനും അവനിൽ പ്രതീക്ഷ വെക്കാനും അവനിൽ മഹബ്ബത്തുള്ളവരാകാനും നമ്മെ സഹായിക്കും. അത്രത്തോളം മഹത്തരമായ വാചകങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് തിരിച്ചു പറയുന്നത്. അവസാനം അള്ളാഹു തആല പറഞ്ഞ വാക്ക് എന്താണ്? ഹാദാ ലി അബ്ദി വ ലി അബ്ദി മാ സഅല, ഇത് എന്റെ ദാസനുള്ളതാണ്, എന്റെ അടിമക്കുള്ളതാണ്, എന്റെ അടിമ എന്ത് ചോദിച്ചുവോ അത് അവനുണ്ടെന്നാണ്. അതുകൊണ്ട് ആ ചോദ്യം വളരെ പ്രസക്തമായിരുന്നു, അതുകൊണ്ട് തന്നെ അള്ളാഹു തആല അതിന് നൽകുന്ന മറുപടിയും വളരെയധികം പ്രസക്തമാണ്. ഇത് കൃത്യമായി മനസ്സിലാക്കി നമ്മുടെ മക്കളെ ഇത് പഠിപ്പിച്ച് നമ്മുടെ ജീവിതത്തിൽ അമലാക്കിയാൽ, പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നാൽ, നിസ്കാരം കൊണ്ട് നമുക്ക് ലഭിക്കേണ്ടുന്ന എല്ലാ ഖൈറാത്തുകളും നമുക്ക് ലഭിക്കും. ഇന്ന് നിസ്കാരം കൊണ്ട് നമുക്ക് കിട്ടേണ്ടത് പലതും കിട്ടുന്നില്ല. നിസ്കാരം കൊണ്ട് ഏറ്റവും പ്രധാനമായി ഒന്ന് പഠിപ്പിക്കുന്നത് അഖീമി സ്വലാത്ത ലിദിക്രി, അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയാണ് നിസ്കാരം. ദിക്റുള്ളയാണ്, ആ ദിക്റുള്ള നഷ്ടപ്പെട്ടു പോകുന്നു പലപ്പോഴും നിസ്കാരത്തിലൂടെ. അതുപോലെ ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ, നീചവും നികൃഷ്ടവുമായ കാര്യങ്ങളെ തൊട്ട് നിസ്കാരം ആ നിസ്കരിക്കുന്നവരെ തടയുന്നു എന്ന്. പലപ്പോഴും നിസ്കരിക്കുന്നവരാണ് തോന്നിവാസങ്ങളിൽ മുൻപന്തിയിലെത്തുന്നതെങ്കിൽ അവൻ നിസ്കാരത്തിന്റെ മഹത്വം അറിയാത്തവരും നിസ്കാരത്തെക്കുറിച്ച് കൃത്യമായി ബോധ്യമില്ലാത്തവരും നിസ്കാരം കൊണ്ട് ഗുണം ലഭിക്കാത്തവരുമാണ്. എന്താണതിന് കാരണം? എന്താണ് അവൻ നിസ്കാരത്തിൽ ചൊല്ലുന്നത്, പറയുന്നത്, ആരോടാണ് മുനാജാത്ത് നടത്തുന്നത് എന്ന ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. ഈ വിഷയത്തിൽ കൃത്യമായി ഒരടിമക്ക് ദിശാബോധം നൽകുന്ന ഒന്നാണ് ഈ ഹദീസിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു പറയുന്നതായി നമ്മെ അറിയിക്കുന്നത്. അത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി, ഇത് ഇൽമ്, ഈ ഇൽമ് അത് മനഃപ്പാഠമാക്കി, അത് അമലാക്കി, അത് മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നൽകി നമ്മൾക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാഅല്ലാഹു തആല ഇവിടെ പ്രധാനമായി ഇസ്തിആനത്തുമായി ബന്ധപ്പെട്ട ഒരു വിവരണം കൂടി നൽകേണ്ടതുണ്ട്. ഇൻഷാഅല്ലാഹ് ആ ക്ലാസ്സും കൂടി നമുക്ക് കഴിഞ്ഞാൽ ബിദ്നില്ലാഹി തആല അടുത്ത സൂറത്തിലേക്ക് നമ്മൾ കടന്നുപോകും. അള്ളാഹു തആല വളരെ കൃത്യമായി മുൻഗാമികൾ വിശദീകരിച്ചതുപോലെ, അവർ മനസ്സിലാക്കിയതുപോലെ വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കി അതുകൊണ്ട് അമൽ ചെയ്ത് അള്ളാഹുവിന്റെ തൃപ്തി നേടുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യന മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.